ബോബി ധനിയന്റെ പ്രൊഡക്ഷനിൽ ഹേമൻജി നായർ ഡെബ്യൂട്ടന്റ് ആണ്. പുതുമുഖ സംവിധായകന്റെ ആ ഒരു ഡയറക്ഷനിൽ വന്നിരിക്കുന്ന പടമാണ് ഹിഗ്വിറ്റ. അപ്പൊ ഹിഗ്വിറ്റ കാണാൻ അവസരം ഇന്നാണ് നമുക്ക് കിട്ടിയത്. കാരണം ഈ പടം കുറച്ചാളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. 2020 ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. 2018 മുതലാണ് അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയതെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ 2020 തുടങ്ങിയിട്ട് പിന്നെ നമ്മുടെ ഈ കോവിഡും കൊറോണയും സംഭവമൊക്കെ കാരണം അത് നിർത്തിവെച്ച് പല ഘട്ടങ്ങളിലായിട്ട് മാറ്റി വെച്ച് ഇപ്പോൾ 2022 ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പടം തിയേറ്ററിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ്. പടത്തിനെ കുറിച്ച് രണ്ട് വാക്ക്. പടം ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് മുകുന്ദൻ, പന്നിയന്നൂർ മുകുന്ദൻ. അതെ, അദ്ദേഹത്തിൻ്റെ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് ചെയ്യണം ആ ഒരു കഥാപാത്രമാണ്. പുള്ളിയാണ് ഈ പടത്തിനകത്ത് ലീഡായിട്ട് പോയേക്കണം. കൂടെ നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ എല്ലാവരും ഇൻ്റർവ്യൂ കിങ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ധ്യാൻ ശ്രീനിവാസനും കൂടി വരുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ശരിക്കും ഇതിനകത്ത് അയ്യപ്പദാസ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ചെയ്യണത്. പുള്ളി ശരിക്കും പറഞ്ഞാൽ ഒരു ഗൺമാനാണ്, പോലീസ് ഗൺമാനാണ്. ഇപ്പോഴും ട്രാൻസ്ഫർ ആലപ്പുഴയിലാണെന്ന് തോന്നുന്നു. ആലപ്പുഴയിൽ നേരെ കണ്ണൂർക്ക് ട്രാൻസ്ഫർ ആയിരിക്കാം. അപ്പോൾ ചെന്ന് പെടുന്നത് പറയാം, ഈ ഒരു ഫുള്ള് പാർട്ടി പ്രവർത്തനവും അതേപോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് പുള്ളി ചെന്ന് പെടുന്നത്. പിന്നെ എന്താകുന്ന കാര്യങ്ങളാണ് ആ പടത്തിനകത്ത് നടക്കുന്നത്. അപ്പോൾ പടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പക്ക പൊളിറ്റിക്കൽ പടമാണ്. പക്ക പൊളിറ്റിക്കൽ 100% പൊളിറ്റിക്കലാണ്. വേറൊരു സംഭവം ഈ പടത്തിനകത്തില്ല. കണ്ണൂർ രാഷ്ട്രീയമാണ് ഇതിനകത്ത് മെയിൻ ചർച്ചാ വിഷയം. കണ്ണൂർ രാഷ്ട്രീയത്തിൽ പല പല പാർട്ടികളുടെ അവസ്ഥകളും അതേപോലെ പല പാർട്ടികളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ കുറച്ച് സ്ഥല സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും റിയൽ എസ്റ്റേറ്റ് സംഭവങ്ങളും ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ പടത്തിനകത്തോട് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സുരാജ് ചെയ്യുന്ന കഥാപാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മുകുന്ദൻ എന്ന് പറഞ്ഞ കഥാപാത്രം അദ്ദേഹം പാർട്ടിയുടെ എല്ലാം എല്ലാമാണ്. പാർട്ടിയുടെ മെയിൻ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കണം ആ ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളിയുടെ ഇടയിലേക്ക് നമ്മുടെ അയ്യപ്പദാസും ഗൺമാൻ കയറി ചെല്ലുന്നു. ചെറിയ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ കൂടി ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ കലാവിരാശവീശ കാര്യങ്ങളൊക്കെ സംഭവം നടക്കുന്നു. പിന്നെ പാർട്ടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ പടം മെയിനായിട്ട് പറഞ്ഞു പോകണം. പടം കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടം ഹേമൻജി നായർ എന്ന് പറഞ്ഞ പുതുമുഖ സംവിധായകൻ ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ അറ്റംപ്റ്റ് എന്തുകൊണ്ട് എടുത്തു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അദ്ദേഹം സാധാരണ ആര് ഫസ്റ്റ് പടം എടുത്താലും ഒന്നിൽ കോമഡി അല്ലെങ്കിൽ ഫാമിലി, ഈ രണ്ട് സബ്ജക്റ്റായി മെയിനായിട്ട് കൈവയ്ക്കണം. കാരണം എന്താ, വേറെ ഒന്നുമല്ല, ഒരു ഈസി അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഈ രണ്ടെണ്ണം. അപ്പോൾ ഈ സംഭവം ചെയ്യാതെ പൊളിറ്റിക്കലിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം ഭൂരിഭാഗം ആൾക്കാരും നമുക്ക് കേരളത്തിൽ പൊളിറ്റിക്സിനോട് വലിയ പൊളിറ്റിക്കൽ സിനിമ പോയി കുത്തിയിരുന്ന് കാണും അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. അങ്ങനത്തെ ആ ഒരു ചിന്താഗതിയിലുള്ള ആൾക്കാരല്ല. കാരണം ഇതിനു മുമ്പ് ഒരുപാട് പൊളിറ്റിക്കൽ പടം വന്നുണ്ട്. ഈ പടങ്ങളൊന്നും വലിയ ഭയങ്കര സംഭവം ഹിറ്റ് ഒന്നും നടന്നില്ല. ഇപ്പോൾ ഇതിനു മുമ്പ് ഇറങ്ങിയ ആസിഫ് അലിയുടെ പടം കൊത്ത് എന്നുള്ള പടം ഉണ്ടായി, എനിക്കൊന്നും സിബിമലയിൽ സംവിധാനത്തിൽ വന്നതാണ്. ആ പടമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ആവറേജ് സെറ്റപ്പിൽ പോയ പടമാണ്. പക്ഷേ പടം തിരക്കേടില്ലാത്തൊരു പടമായിരുന്നു. കണ്ണൂർ രാഷ്ട്രീയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥയായിരുന്നു. പക്ഷേ അങ്ങനെ എത്തിയില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷനകത്ത് ഇങ്ങനത്തെ ഓരോ പടങ്ങൾ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ അത് എന്താണ് അങ്ങനെ റിലീസാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിനകത്ത് ഭയങ്കരമായിട്ട് ഇൻവോൾവ് അല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ഒരു സമീപനം എനിക്കുണ്ട് രാഷ്ട്രീയത്തോട്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ എനിക്ക് പണം കുഴപ്പമില്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷേ നമ്മൾ സാധാരണമായിട്ട് ഒരു ഫാമിലിയോ അല്ലെങ്കിൽ ചെറിയ പിള്ളേരോ കുട്ടികളോ അല്ലെങ്കിൽ കോളേജ് സെറ്റപ്പിലോ ഇങ്ങനെയുള്ളവരൊക്കെ പോകണമെങ്കിൽ ആ പടം നിരാശരിക്കും തരണം. കാരണം കാര്യമായിട്ടൊന്നും നമുക്ക് എൻജോയ് ചെയ്യാനോ കോമഡിയോ അങ്ങനെ സംഭവങ്ങൾ ചെയ്യാനോ ഒരു പക്ക ഒരു സ്ട്രെയിറ്റ് സ്ട്രിക്റ്റ് സബ്ജക്റ്റാണ്. ഭയങ്കര ഡ്രൈ സബ്ജക്റ്റിന് ചിലർക്ക് ഡ്രൈ സബ്ജക്റ്റ് ആയിരിക്കാം. പക്ഷേ ആ പൊളിറ്റിക്സ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന പടമാണ്. അത് അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ധൈര്യമായിട്ട് പൊളിറ്റിക്സ് മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. നീറ്റായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സ്റ്റോറി കൂടിയാണ്. പിന്നെ കണ്ണൂർ രാഷ്ട്രീയമൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കൊലപാതകം ഇതൊക്കെ സംഭവമാണ് ഈ പറഞ്ഞത് മെയിൻ പറഞ്ഞോണം. പാർട്ടി രാഷ്ട്രീയ കൊലപാതകങ്ങൾ അത് ഇത് എന്നൊക്കെയാണ് പറഞ്ഞോണം. കൂടുതൽ പറഞ്ഞ് സ്പോയിലർ ഇടുന്നില്ല. അപ്പോൾ ഹിഗ്വിറ്റ, ഇതാണ് ഹിഗ്വിറ്റ. നമുക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇങ്ങനത്തെ റിവ്യൂസായിട്ട് നമ്മൾ വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കരാം.